മലമ്പുഴ ആനക്കല്ലിൽ കുട്ടിക്കൊമ്പൻ ചരിഞ്ഞു. ഏമൂർ ഭഗവതി ക്ഷേത്രം പാട്ടത്തിന് നൽകിയ ഭൂമിയിലാണ് അപകടം. വൈദ്യുതി ലൈനിൽ തുമ്പിക്കൈ തട്ടി ഷോക്കേറ്റാണ് മരണമെന്ന പ്രാഥമിക നിഗമനം. 3 വയസ്സ് പ്രായമുള്ള കുട്ടിക്കൊമ്പനാണ് ചരിഞ്ഞത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് സ്ഥലത്തെത്തി പോസ്റ്റ്മോർട്ടം നടപടികൾ സ്വീകരിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് മലമ്പുഴ ആനക്കൽ പ്രദേശത്ത് കുട്ടിക്കൊമ്പനെ ചെരിഞ്ഞ നിലയിൽ കണ്ടത്. കാട്ടിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയായിരുന്ന കാട്ടാന പ്രദേശത്ത് സ്ഥാപിച്ച വൈദ്യുതി ലൈനിൽ കടിച്ചതോടെയാണ് ആന ഷോക്കേറ്റ് ചെരിഞ്ഞത്. ഏമൂർ ഭഗവതി ക്ഷേത്രം പാട്ടത്തിന് നൽകിയ ഭൂമിയിലാണ് അപകടം. 3 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിക്കൊമ്പനാണ് ചെരിഞ്ഞത്. പ്രദേശത്ത് കാട്ടാന ശല്യം കൂടുതലാണെന്നും കൃഷി പോലും ചെയ്യാൻ കഴിയാതെ ഇവിടം വിട്ടു പോകേണ്ട അവസ്ഥയാണിപ്പോൾ നിലവിലുള്ളതെന്നും നാട്ടുകാർ പറഞ്ഞു. കാട്ടാനശല്യം രൂക്ഷമാണ്. ഒരു വർഷമായിട്ട് മലമ്പുഴ തൊട്ട് ഈ അംഗമലവാരം പ്രദേശത്തേക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. കാട്ടാന കൂട്ടം കൂട്ടമായിട്ട് പല കൂട്ടങ്ങളായിട്ട് ഈ കൃഷി നശിപ്പിച്ചുകൊണ്ട് നിരന്തരം സ്വൈര ജീവിതം ജനങ്ങളുടെ നഷ്ടപ്പെട്ടു. കൃഷി കണ്ടമാനം നശിപ്പിച്ചു, തെങ്ങുകൾ കളഞ്ഞു, ടാപ്പ് ചെയ്യായ ആറായ റബ്ബറുകൾ മുഴുവൻ തൊലി പൊളിച്ചതിനുമാണ്. ആനക്കൊണ്ട് ഭയങ്കര രൂക്ഷമായ ശല്യമാണ്. കർഷകരെല്ലാം പൊറുതിമുട്ടി. അതുപോലെ തന്നെ ഞങ്ങൾ വീടുകളിലൊക്കെ ഭയം എന്നാണ് കഴിയുന്നത്. എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്. ഇവിടെ ഒരു ആദിവാസി കോളനി ഉണ്ട്. അവിടെ ഒരു 10-20 അംഗങ്ങളുണ്ട്. അടുത്ത് ഞങ്ങളൊരു 3-4 വീട്ടുകാർ ഇവിടെ ഉണ്ട്. സന്ധ്യ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനയുടെ ഭയം കൊണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ തന്നെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. അപ്പം ഫോറസ്റ്റുകാരൊക്കെ വരാറുണ്ട്, വന്നു. അവർ വന്നാലും ആന എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ ഓടിച്ചു വിട്ടാലൊന്നും ആന പോകുന്നില്ല. ഇത് രായും പകലും ആനശല്യം രൂക്ഷമായി. ഫെൻസ് ചെയ്ത് തന്നാലും വലിയൊരു ഈ കർഷകർക്കും നാട്ടുകാർക്കും ഒക്കെ ഒരു വലിയൊരു ഉപകാരമാണ്. അങ്ങനെ ഒന്ന് ചെയ്ത് കിട്ടിയാലും വലിയ ഒരു കാര്യമാണ്. പക്ഷേ ആനശല്യം കൊണ്ട് ഞങ്ങൾ ഇപ്പം എല്ലാം ഇവിടുന്ന് ഉപേക്ഷിച്ച് പോകേണ്ട ഒരു സാഹചര്യമാണ് കാണുന്നത്. ഈ വാഴ മുഴുവൻ ആന നശിപ്പിച്ചു. അത് സർക്കാരിൽ നിന്ന് ഒരു സഹായവും കിട്ടുന്നില്ല. ഈ 10-30 വർഷം പ്രായമായ തെങ്ങ് മറിച്ചിടുകയാണ്. എന്ത് ചെയ്യാൻ കഴിയും? ഞങ്ങൾ ഭയന്ന് ആണ് ഇവിടെ കഴിയുന്നത്. ഇതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അധികൃതർ, ഇതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ട് ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് പറയാൻ എനിക്കുള്ളത്. അതേസമയം പ്രദേശത്ത് സ്ഥാപിച്ച ഇലക്ട്രിക് ലൈനിന് അനുമതി വാങ്ങിയിട്ടില്ലെന്നാണ് KSEB മറുപടി. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് സ്ഥലത്തെത്തി പോസ്റ്റ്മോർട്ടം നടത്തിയതിനുശേഷം ജഡം വനത്തിൽ സംസ്കരിച്ചു. UTV ന്യൂസ് പാലക്കാട്.